സംസ്ഥാനത്ത് വ്യാജമദ്യ വിൽപ്പന കൂടിയെന്ന് എക്സൈസ് മന്ത്രി. ഈ പശ്ചാത്തലത്തിൽ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. മദ്യവിൽപ്പനശാലകൾ അടഞ്ഞിട്ടും വിൽപ്പനയിൽ കുറവുണ്ടായിട്ടില്ല. വിനോദസഞ്ചാര മേഖലയിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചാകും പുതിയ മദ്യനയമെന്നും മന്ത്രി ടി പി രാമകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു. മദ്യഷാപ്പുകളുടെ എണ്ണം കുറച്ചപ്പോൾ മദ്യത്തിൻ്റെ ഉപഭോഗത്തിന് ഒരു കുറവും വന്നതായി കണക്കുകൾ രേഖപ്പെടുത്തുന്നില്ല. നേരെ മറിച്ച് മദ്യം അല്ലെ ലഹരി ലഭിക്കുന്നതിനു വേണ്ടി സാധ്യമായ മാർഗങ്ങളെല്ലാം ആളുകൾ സ്വീകരിക്കുന്ന സമീപനമാണ് അനുഭവപ്പെടുന്നത്. ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരോധനമല്ല വർജനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമെന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത നിലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാനീ രണ്ടു മാസത്തെ ഈ അബ്കാരി കേസുകളുടെ എണ്ണം പരിശോധിച്ച സമയത്ത് ഈ ഒരു മാസക്കാലത്തിനിടയിൽ സുപ്രീംകോടതി വിധി നടപ്പിലാക്കി തുടങ്ങിയതിന് ശേഷമുള്ള 24 ദിവസത്തിനുള്ളിൽ അബ്കാരി കേസിൽ 35% വർധനവ് ഉണ്ടായിട്ടുണ്ട്. NDPS കേസിൽ 67%, കോട്ട്പയിൽ 179%, സ്പിരിറ്റിൽ 100%. ഇതാണ് അവസ്ഥ. ഞാനതിൻ്റെ ഫിഗർ സമയക്കുറവ് കാരണം ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഈ വസ്തുത പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രായോഗികമായ സമീപനമാണ് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്.